നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി എം ആർ സ്പോർട്സിൻ്റെ ഐ എസ് എൽ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്നലെ ഐ എസ് എല്ലിൽ രണ്ടു മത്സരങ്ങളാണ് അരങ്ങേറിയത്. ആദ്യ മത്സരം തന്നെ ജംഷപൂർ എഫ് സി നേരിട്ടത് ബാംഗ്ലൂർ എഫ് സിക്കെതിരെയായിരുന്നു. ആ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിക്ക് ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. തുടർച്ചയായ തോൽവിക്ക് ശേഷം ബാംഗ്ലൂർ എഫ് സിയുടെ ഒരു വിജയമായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി ജാവി ഹെർണാണ്ടസ് എന്ന് പറയുന്ന വിദേശ താരമാണ് പെനാൽറ്റിയിലൂടെ ഗോൾ നേടിക്കൊടുത്തത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബാംഗ്ലൂർ എഫ് സി ഇന്നലെ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ കരുത്തരായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയുമായിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ നേരിട്ടത്. ആ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിനെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി. പോയിന്റ് ടേബിളിൽ മുംബൈ സിറ്റി എഫ് സി 4-ാം സ്ഥാനത്തും ഈസ്റ്റ് ബംഗാൾ ആകട്ടെ 9-ാം സ്ഥാനത്തുമാണ് നിലനിൽക്കുന്നത്. എന്നിട്ട് പോലും ഈസ്റ്റ് ബംഗാൾ എഫ് സി മുംബൈ സിറ്റിനെ പോലെ ഒരു വമ്പൻ ടീമിനെ പിടിച്ചു നിർത്തിയെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് തിരിച്ചു വരുന്നു എന്ന് തന്നെ നമുക്കെടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ അഡ്രിയൻ ലൂണയ്ക്ക് പരിക്ക് പറ്റി പുറത്തു പോയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്രിയൻ ലൂണ തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അഡ്രിയൻ ലൂണയുടെ പരിക്ക് മാറി ഇനി തിരിച്ചു വരാൻ അടുത്ത കൊല്ലമാകും. അതുകൊണ്ട് തന്നെ പുതിയൊരു താരത്തിന് പകരം ടീമിൽ എത്തിക്കേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സിന്. എന്തായാലും അഡ്രിയൻ ലൂണ അടുത്ത സീസണിൽ, അതായത് അടുത്ത സീസണിലെ മത്സരത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ സീസണിൽ ലൂണയ്ക്ക് ഇനി കളിക്കാൻ സാധിക്കില്ല. എന്തായാലും താരത്തിൻ്റെ ഓപ്പറേഷനെല്ലാം ഇപ്പോൾ കഴിഞ്ഞ വിവരം ലൂണ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അഡ്രിയൻ ലൂണയുടെ പകരക്കാരനെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ്, സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു അപ്ഡേറ്റ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉറുഗ്വേൻ താരം തന്നെയായ നിക്കോളാസ് ലൊട്ടേറി എന്ന് പറയുന്ന ഒരു വമ്പൻ താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സമീപിച്ചതായിട്ടും താരവുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. വീഡിയോ ഇവിടെ ചേർത്തുന്നു. താങ്ക് യു.